എല്ലാ ഫ്രണ്ട്സ്ങ്ങൾക്കും എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രാവൻ വിഷ്ണസ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവട. ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അതിനു മുമ്പ് ഉണ്ടാക്കുന്ന മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. രണ്ട് മണിക്കൂർ മുമ്പേ ഞാൻ ഉഴുന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം മിക്സിയിലിട്ട്. ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഉഴുന്ന് നല്ലതുപോലെ അരയണ്ട, ചെറിയ തരിയായിട്ടിരിക്കണം. ഉഴുന്ന് അരച്ചത് ഇതേപോലെ കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അരച്ചെടുത്ത ഉഴുന്ന് നമുക്ക് കൈയോ സ്പൂണോ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ സ്പൂൺ വെച്ചാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ സ്പൂണായാലും ശരി എന്തായാലും ശരി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമുക്ക് മുളക്, കറിവേപ്പില, ഇഞ്ചി, സവാള നമുക്ക് ചേർക്കണം. ഞാനിപ്പോൾ അത് ഇവിടെ അരിഞ്ഞു വച്ചിട്ടുണ്ട്. അരച്ച മാവ് കറക്റ്റാണോ എന്നറിയാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ടു നോക്കുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ കറക്റ്റ് അളവാണ്. നമ്മുടെ മാവ് കറക്റ്റ് അളവാണ്, ഇപ്പോൾ വെള്ളത്തിൽ പൊങ്ങിയാണ് കിടക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടുക. അരച്ചു വച്ചിരിക്കുന്ന ഉഴുന്നിൽ വെള്ളം കൂടുതലാണെങ്കിൽ ശകലം അരിപ്പൊടി ഇടാം. നമ്മൾ ഉണ്ടാക്കുന്ന തൊട്ട് മുമ്പ് മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ ഉപ്പിട്ട് വെച്ചാൽ മാവ് ലൂസാവാൻ ചാൻസ് ഉണ്ട്. എല്ലാ സാധനവും ചേർത്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കാം, വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഞാനിവിടെ എല്ലാ സാധനവും ചേർത്തു. ഇനി നല്ലതുപോലെ ഇളക്കണം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് വട ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വട. ഇപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. ഈ മഴ സമയത്ത് ഈ കട്ടലും വടയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ വട ഞാൻ ഉണ്ടാക്കിയ വട ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മാമ്മയും മാമ്മയും കസിൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് അവർക്കുള്ള കുഞ്ഞാപ്പി സൂപ്പറാണ്. എങ്ങനെയാണ് തിന്നു കാണിച്ചോളു. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നാളെ കാണാം. ടാറ്റാ. ഞാൻ പോയി താറ്റ പറ വട ആർക്കെങ്കിലും വേണമെന്ന് വരും.
ടാറ്റാ.